ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൌ വന്ദേ ഭഗവന്തൌ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്തം ച കല്യാണം അനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ഒരു നാടിൻ്റെ ആരോഗ്യം, കുടുംബത്തിൻ്റെ ആരോഗ്യം, വ്യക്തിയുടെ ആരോഗ്യമൊക്കെ അമ്മയാണെന്ന് തൊട്ടറിയുന്ന അസുലഭ മുഹൂർത്തങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതല്ല. പുരുഷൻ അപ്രധാനമായി പോകുന്ന പൗരുഷത്തിൻ്റെ ആടോപങ്ങൾക്ക് അരങ്ങത്തു മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന അനുഭവം തികഞ്ഞ ജീവിതത്തിന് മാതാവിൻ്റെ സ്തന്യം അസുലഭ സൗഭാഗ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന എന്തെന്ത് അതിശയങ്ങളുടെ കലവറകളാണ് നമ്മുടെ അമ്മമാർ നമുക്ക് മുമ്പിൽ തുറന്നു വച്ചത്. സ്നേഹനിധിയായ അമ്മ, വാത്സല്യം തന്ന് പ്രതീക്ഷയുടെ നിർഭര മുഹൂർത്തങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികളെ വളർത്തിയ അമ്മ, ഇന്ദ്രിയങ്ങൾക്ക് ലഹരിയും നാവിന് രുചികരങ്ങളായ ഭക്ഷണങ്ങളും സ്പർശനത്തിൻ്റെ അനന്യലഭ്യമായ സുഖവും അഴകാർന്ന പുരികക്കൊടികളുടെ ചലനവിശേഷങ്ങളും കൊണ്ട് പിതൃബിംബങ്ങളെയും ഭർത്തൃസങ്കല്പങ്ങളെയും സമന്വയിച്ചാകർഷിച്ച് സൃഷ്ടിയുടെ സമുജ്വല ഗാഥയൊരുക്കിയ ഭാര്യ, കുടുംബത്തിൻ്റെ പ്രതീക്ഷയും സങ്കല്പവും രൂപപ്പെടുത്തിയെടുത്ത മകൾ, മകളായും അമ്മയായും ഭാര്യയായും ജീവിച്ച ജീവിത കാലഘട്ടങ്ങളുടെ സ്മരണകൾ ഏറ്റുവാങ്ങി രണ്ടു മൂന്ന് തലമുറകൾക്കിടയ്ക്ക് പല്ലില്ല ചിരി കൊണ്ട് പാലുപോൽ ചിരിച്ച് അറിവ് പകർന്നുകൊടുത്ത് ശകാരിച്ചു സ്നേഹിച്ചു കുട്ടികളോടൊപ്പം അർത്ഥമില്ലാതെ പറഞ്ഞു മുതിർന്നവരോട് അർത്ഥമുള്ളത് പറഞ്ഞു കൊടുത്തും വളർന്നു വന്ന ഈ നാടിൻ്റെ സർഗചേതന ഏതൊന്നിൽ ഖനീഭവിച്ച് കാണപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ ഈ നാടാരാധിക്കുന്ന സ്ത്രീകളിലെന്നുറക്ക പറയാവുന്ന ഇന്നലകളിൽ അവരൊരുക്കി വെച്ച ഗൃഹവൈദ്യത്തിൻ്റെ അനന്ത സാധ്യതകളിലൂടെ അനൽപ്പമേഖലകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ പേർത്തും പേർത്തും ആ പാദങ്ങളെ നമസ്കരിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വശ്യമായിരുന്ന കെമിസ്ട്രി
അവർക്കറിയാമായിരുന്ന ധനതത്വശാസ്ത്രം അവരുടെ കൈകളിൽ ലാഘവത്തോടെ കളിച്ച സസ്യശാസ്ത്രം അറിവിൻ്റെ ഏത് മേഖലകളിൽ വെച്ചാണ് സ്നേഹനിധികളായി അമ്മമാർ ശസു സ്വപ്നെ ധാതുവിൽ നിന്ന് ഉൽപ്പന്നമായി സസ്യങ്ങളോട് സംവദിച്ചത്. സസ്യങ്ങളിൽ അന്തർഭൂതമായ ചൈതന്യത്തോട് അതിലെ ദേവതകളോട് എവിടെ വെച്ചാണ് അവർ സമ്യക്കായി സഹവസിച്ചത്? സസ്യശാസ്ത്രത്തിൻ്റെ ഇഴകളഴിച്ച് അറിവിൻ്റെ മേഖലകൾ കണ്ടെത്തിയ ആ മാതാമഹികൾ സസ്യങ്ങളുടെ മാത്രമല്ല ജാന്തവങ്ങളായ പദാർത്ഥങ്ങളുടെയും ഖനിജങ്ങളുടെയും വരെ ധാതുക്കളുടെയും ലവണങ്ങളുടെയും ഒക്കെ തലങ്ങൾ പുലുകി ജീവിച്ചു. അവരുടെ അനർഘ സമ്പാദ്യങ്ങളിൽ അവർ സൂക്ഷിച്ചു വെച്ച അനവദ്യസുന്ദരമായ പൈതൃകങ്ങളിൽ നിന്ന് അല്പവും നേടാതെ കുടിച്ച മുലപ്പാലിനോട് നന്ദിയില്ലാതെ അവരെ നിന്ദിച്ചും സംഘടിച്ചും ഇംഗ്ലീഷിൽ പാടാൻ പഠിച്ചും നീങ്ങിയപ്പോൾ ആയുസ്സും ആരോഗ്യവും നഷ്ടപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കിയില്ലല്ലോ. കഷ്ടം. അവരുണ്ടാക്കിയ സർഗകേളികൾ എന്തൊക്കെയായിരുന്നു? ചാലീയം, പൊൻകാരം, ഒരു തരി പൊൻകാരം കൊണ്ട് എത്ര കുട്ടികളുടെ രക്തസ്രുതി, ബ്ലീഡിംഗ് അമ്മമാർ അന്ന് നിർത്തി. അല്പം പൊൻകാരമോ അല്പം പഠിക്കാരമോ കൊണ്ട് ഒന്ന് വെള്ളത്തിൽ കലക്കി പഠിക്കാരം കൊണ്ട് ഒന്ന് കഴുകിയപ്പോൾ തന്നെ എത്ര അസ്ഥിയുരുക്കം അവർ നിസ്സാരമാക്കി കളഞ്ഞു. എത്രയായിരം അണുക്കളെ അതുകൊണ്ട് അവർ നേരിട്ടു. ഒരല്പം വെടിയുപ്പും അല്പം പഠിക്കാരവും അല്പം പുളിയില നീരും കൊണ്ട് വൃക്കകളിലെ എത്രയായിരം കല്ലുകൾ അവർ അലിച്ചു കളഞ്ഞു. സ്നേഹം ധനമായിട്ടുണ്ടായിരുന്ന അമ്മമാരുടെ സർഗകേളി എന്തായിരുന്നു? ചാലീയം, പൊൻകാരം, കുരുമുളക്, തിപ്പലി, 27 പണത്തൂക്കം വീതം, വലിയ ചതുരക്കള്ളി വേര് കലത്തിലിട്ട് ഭസ്മമാക്കിയത്. 27 പണത്തൂക്കം വീതം മുൻപറഞ്ഞ ചാലീയവും പൊൻകാരവും കുരുമുളകും തിപ്പലിയും ചതുരക്കള്ളി വേര് കലത്തിലിട്ട് ചുട്ട് ഭസ്മമാക്കിയത് അത് വേറെ. പെരുങ്കായം, മാക്കീരക്കല്ല്, അയസ്കാന്തം, വിഴാലരി, അയമോദകം, കഴഞ്ചിക്കുരുവിനുള്ളിലെ കഴമ്പ്, തോല് കളഞ്ഞ കഴഞ്ചിക്കുരു, ഇവ 9 പണത്തൂക്കം. ഇവയെല്ലാം കൂടി പൊടിച്ച് ചെറുനാരങ്ങാ നീരിൽ 3 ദിവസം അരച്ച് കുന്നിക്കുരു പ്രമാണത്തിൽ ഗുളിക ഉരുട്ടി നിഴലിലുണക്കി ജീരകവെള്ളത്തിൽ കൊടുക്കുക.
സർവജ്വരങ്ങളും. എന്തെല്ലാം ജ്വരങ്ങളുണ്ടോ അതെല്ലാം, എല്ലാ വായുവികാരങ്ങളും, ഇന്ന് ഗ്യാസ്, അൾസർ, ഒരുപാട് തരം കോഷ്ഠവാദങ്ങളുടെ കാലമായി, ആ വായുവികാരങ്ങളെല്ലാം, എല്ലാ വാദവികാരങ്ങളും, വാദത്തിൻ്റെ എല്ലാ വികാരങ്ങളും, ആമവാദം, ഗൃദ്രസി തുടങ്ങി അനേക തരത്തിലുണ്ട്. 80 തരം വാദങ്ങളും ശമിക്കും. ഗുൽമ, ശൂലം, വേദന, ഛർദി ഇവയൊക്കെ ശമിക്കും. വയറ് വീർക്കുന്നതും സന്നിയും ശമിക്കും. ഉപ്പും പുളിയും വർജിച്ചാൽ മതി. ഇത് കഴിക്കുമ്പോൾ ഉപ്പും പുളിയും കഴിക്കരുത്. ഈ ഗുളികയ്ക്കൊരു പേരുണ്ട്, സുന്ദരവർജ്ജനം. പഴയ അമ്മമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്ന ഒരു സാധനമാണ് സുന്ദരവർജ്ജനം ഗുളിക. കൊമ്പ് ഡബയിൽ ഇപ്പോഴും പഴയ വീടുകളിൽ ചിലപ്പോൾ മോളി കാണും, ഗുളിക ഏതാണെന്ന് തിരിച്ചറിയാതെ. നല്ല ചെമ്പ് തകിട് പരത്തി അതിന്മേൽ നാഴി ഉപ്പ് തേച്ച് പുതുക്കലത്തിൽ വെച്ചടച്ച് ശീലമണ്ണി ചെയ്ത് 3 ദിവസം തീയരിച്ച് വാങ്ങിവെച്ച് നാഗം, ഗന്ധകം, വെളുത്ത ഈയം ഇവ അരപ്പലം വീതം 50 പണത്തൂക്കം രസവും കൂട്ടി, മെർക്കുറിയും കൂട്ടി, അത് നല്ലപോലെ ശുദ്ധി ചെയ്തതായിരിക്കണം. മുൻചൊന്ന പോലെ പുടം ചെയ്ത്, അതായത് കലത്തിൽ വെച്ച് അതിന് ശീലമൺ ചെയ്ത് പുടം ചെയ്ത് വാങ്ങി, കടലാവണക്കിൻ കുരു ശുദ്ധി ചെയ്തതും എല്ലാം ഓരോ കഴഞ്ചു കൂട്ടി ഇഞ്ചി നീരിലരച്ച് കുന്നിക്കുരു വലിപ്പത്തിൽ ഗുളികയുണ്ടാക്കി നിഴലിലുണക്കി സൂക്ഷിക്കുക. 1 വീതം ഇഞ്ചി നീരിൽ സേവിക്കുക. എല്ലാ പനിയും 3 നാഴികയ്ക്കുള്ളിൽ മാറും. പാഷാണാദി ഗുളികയെന്ന് പ്രസിദ്ധമായ ഈ ഗുളിക പണ്ട് അമ്മമാർ ഉപയോഗിച്ചതാണെങ്കിലും ഇത് അതീവ രഹസ്യമായതുകൊണ്ട് വൈദ്യസമ്പ്രദായത്തിലുള്ളവർ കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ മതി, സാധാരണക്കാർ ഉണ്ടാക്കരുത്. കറുത്ത മുന്തിരിങ്ങ, തിപ്പലി, കാരയ്ക്കായിവ, കറുത്ത മുന്തിരിങ്ങ, തിപ്പലി, കാരയ്ക്കായിവ സമമെടുത്ത് പൊടിച്ച് തേനും നെയ്യും സമമായി ചേർത്ത് സേവിക്കുക. തേനും നെയ്യും സമമായി, വിഷമാണ്. ഈ യോഗത്തിൽ മാത്രമാണ് ഈ ഒരു പ്രയോഗമുള്ളത്, അല്ലെങ്കിൽ വളരെ അപകടകരമാണ്. അത് സമമായി ചേർത്ത് സേവിക്കാനാണ് പറയുന്നത്. പക്ഷേ പൊതുവായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായ ഈ മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അസമമായി തന്നെ കൊടുക്കുകയാണ് നല്ലത്. കാരണം തേനും നെയ്യും വിഷമാണ്. എന്നാൽ ഈ യോഗത്തിൽ ചില ആചാര്യന്മാർ പ്രത്യേക നിഷ്ഠ കാണിച്ചിട്ടുള്ളത് തേനും നെയ്യും സമം ചേർത്ത് കൊടുത്തുകൊള്ളാനാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും അസമമായി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫലമൊന്നും കിട്ടില്ല, പാർശ്വഫലങ്ങളില്ല. അതുകൊണ്ട് തേനും നെയ്യും അസമമായെടുത്ത് കറുത്ത മുന്തിരിങ്ങയും തിപ്പലിയും കാരയ്ക്കയും, പ്രത്യേകിച്ച് തിപ്പലിയോടൊപ്പം തേനും നെയ്യും സമമായി എടുക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള പ്രവണതയും കൂടും, ഇന്ദുപ്പിനോടോ തിപ്പലിയോടോ ഒപ്പമാണെങ്കിൽ, കാരണം തിപ്പലി ചൂടാണ് ആ നിലയ്ക്ക്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടത് അസമമായി തന്നെ കൊടുക്കുകയാണ്. സമമായി കൊടുക്കുവാൻ പല യോഗ ഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട്. അമ്മമാർ കൊടുത്തിട്ടുമുണ്ടാവണം. ഇത് ജ്വരനാശനമാണ്. ദ്രാക്ഷാദി ചൂർണമെന്നാണ് ഇതിന് പേര്. ഉണങ്ങിയ നെല്ലിക്ക, കൊടുവേലിക്കിഴങ്ങ്. കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്യണം. ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് ചുവപ്പ് കളഞ്ഞെടുക്കണം. കൊടുവേലി അരിഞ്ഞ് ചുണ്ണാമ്പ് വെള്ളത്തിലിടുമ്പോൾ ചുവന്ന ഒരു വെള്ളം ഉണ്ടാവും, കളയണം. അത് പൊള്ളുന്നതാണ്. ആ ചുവന്ന വെള്ളം പൊള്ളില്ല,
കൊടുവേലി പൊള്ളുന്നതാണ്. കൈയും കാലും ഒക്കെ പൊള്ളിയാൽ നല്ലപോലെ പൊള്ളും, വെന്തു പോവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചെടുക്കണം. ഗ്ലൗസ് ഇട്ടെടുക്കണം, അല്ലെങ്കിൽ ചുണ്ണാമ്പ് പുരട്ടി എടുക്കണം, അല്ലെങ്കിൽ ചാണകം പുരട്ടിയെടുക്കണം. പറിക്കുമ്പോഴും ചാണകമൊക്കെ ചുറ്റും ഒഴിച്ചിട്ട് പറിക്കുകയാണ് നല്ലത്. അങ്ങനെ കൊടുവേലിക്കിഴങ്ങ്, കാട്ടുതിപ്പലി വേര്, ഇന്ദുപ്പ് ഇവ പൊടിച്ച് സേവിക്കുക. ജ്വരശമനമാണ്. ആമലഖ്യാതി ചൂർണമെന്നാണ് ഇതിൻ്റെ പേര്. വളരെ ഫലപ്രദമായ ഒരൌഷധമാണ്. ആടലോടക വേര്, കടുക്കാത്തോട്, നെല്ലിക്കാത്തോട്, താന്നിക്കാത്തോട്. ആടലോടക വേര് ത്രിഫല എന്ന് വേണമെങ്കിൽ പറയാം. കുമിഴിൻ വേര്, കൂവള വേര്, പയ്യാന വേര്, പാതിരി വേര്, മുഞ്ഞ വേര്, മുന്തിരിങ്ങ, വേപ്പിൻ തൊലി, ഇരട്ടി മധുരം, കൊടിത്തൂവ വേര്, ചെറുതേക്ക്, ചിറ്റമുറുത്. ആടലോടക വേര്, കടുക്കാത്തോട്, നെല്ലിക്കാത്തോട്, താന്നിക്കാത്തോട്, കുമിഴിൻ്റെ വേര്, കൂവളത്തിൻ്റെ വേര്, പയ്യാന വേര്, പാതിരി വേര്, മുഞ്ഞ വേര്. അതായത് ബൃഹത് പഞ്ചമൂലം അഞ്ചെണ്ണം. അതും മുന്തിരിങ്ങ, വേപ്പിൻ തൊലി, ഇരട്ടി മധുരം, കൊടിത്തൂവ, ചെറുതേക്ക്, ചിറ്റമൃത് ഇവ സമമരച്ച് കൽക്കമായിട്ട് അതിൻ്റെ നാലിരട്ടി, ഇവ അരച്ച് കൽക്കവും അതിൻ്റെ നാലിരട്ടി വെള്ളവും നാല് മടങ്ങ് പാലും നാല് മടങ്ങ് നെയ്യും ചേർത്ത് കാച്ചിയരച്ച് വെച്ച് സേവിച്ചാൽ എല്ലാ ജ്വരങ്ങളും പോവും. വളരെ ഉത്തമമായ ഘൃതമാണ്. ജ്വരനാശനത്തിൽ വളരെ ഫലപ്രദമാണ്. പടവലം, നറുനീണ്ടിക്കിഴങ്ങ്, മുത്തങ്ങ, ഇരിപ്പക്കാതൽ, കടുരോഹിണി, രാമച്ചം, ചന്ദനം, തിപ്പലി. പടവലം, നറുനീണ്ടിക്കിഴങ്ങ്, മുത്തങ്ങ, ഇരിപ്പക്കാതൽ, കടുരോഹിണി, രാമച്ചം, ചന്ദനം, തിപ്പലി ഇവ അരച്ച് കൽക്കമായിട്ട് എട്ടിരട്ടി വെള്ളം, എട്ടു മടങ്ങ് നെയ്യ് കാച്ചി അരിച്ചു വെച്ച് സേവിച്ചാൽ സകല ജ്വരവും മാറും. ഈ നെയ്യ് അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ആത്രേയ നിർമ്മിതമാണെന്നാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നെയ്യ് പണ്ട് കാച്ചിരുന്നത് ആഘോഷപൂർവമാണ്. ബന്ധുക്കളെല്ലാം വന്നുകൂടി തെങ്ങിൽ നിന്ന് അരിയാടയെടുത്ത് രണ്ടൊലക്കയുമൊക്കെ സജ്ജീകരിച്ചു വെച്ച് ഈ മരുന്നുകളെല്ലാം പറിച്ചു കൊണ്ടുവന്ന് അരച്ച് നല്ല നാടൻ പശുവിൻ്റെ നെയ്യ്, ഇന്ന് കിട്ടാനില്ല, ആ നല്ല നെയ്യും ചേർത്ത് ഭംഗിയായി കാച്ചി അരിക്കുമ്പോൾ നാമജപങ്ങളും മന്ത്രജപങ്ങളും ഒക്കെയായി ഈ നെയ്യ് കാച്ചി രണ്ടും മൂന്നും കുപ്പികൾ ഈ ബന്ധുക്കൾ ഓരോരുത്തരും വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് കുട്ടികളുടെ മർമ്മങ്ങളിൽ ഇത് തൊടുവിക്കുക, നാവിൽ കൊടുക്കുക, നെറുകയിൽ വയ്ക്കുക ഒക്കെ വരെ ചെയ്തിട്ടുള്ള ആത്രേയ നിർമ്മിതമായ സർവജ്വരഹരമായ ഒരുത്തമകൃതം എന്ന നിലയിൽ പ്രസിദ്ധമായിരുന്നു. ആത്രേയനോടുള്ള ബഹുമാനവും ഔഷധങ്ങളോടുള്ള ആദരവും ആയുർദൈർഘ്യത്തിന് ഉതകുന്ന പശുവിൻ നെയ്യോടുള്ള ചേർച്ചയും ഒക്കെ കാണിച്ചു തന്നിട്ടുള്ള ഈ നെയ്യ് കാച്ചിയരിക്കുന്നത് കേരളത്തിൽ വലിയൊരു ആഘോഷമായിരുന്ന കാലമുണ്ടായിരുന്നു. ആടലോടക വേര്, കുമിഴിൻ വേര്, കൂവള വേര്, പയ്യാന വേര്, പാതിരി വേര്, മുഞ്ഞ വേര്, ഇരട്ടി മധുരം, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, വേപ്പിൻ തോല്, കൊടിത്തൂവ വേര്, ചിറ്റമൃത്, ചെറുതേക്കിൻ വേര്, മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ കുരുവുള്ളത്, മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, നറുനീണ്ടിക്കിഴങ്ങ്, ഇരിപ്പക്കാതൽ ഇവയരച്ച് കൽക്കമാക്കി. മുഞ്ഞ ഇലനീരും കാട്ടപ്പ ഇലനീരും പാണൽ ഇലനീരും ചേർത്ത് ആടിൻ്റെ പാലും പശുവിൻ്റെ നെയ്യും കൂട്ടി കാച്ചി അരിച്ചു വെച്ച് സേവിച്ചാൽ എല്ലാ ജ്വരവും മാറും.
എല്ലാ സന്ധികളിലും വരുന്ന വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും ഒപ്പം മാറും. പർപ്പടകപ്പുല്ലിൻ്റെ നീരെടുത്ത്, നല്ല പർപ്പടകപ്പുല്ല്, അത് നല്ല പോലെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക, കടുക് രോഹിണി അരച്ച് കലക്കുക, എന്നിട്ടതിൽ എള്ളെണ്ണ ചേർത്ത് വേവിച്ച് വറ്റിച്ച് അരിച്ചു വെച്ച് തേച്ചാൽ പനി മാറും. കഴിക്കേണ്ട, ദേഹത്ത് തേച്ചാൽ മതി. നാനോ തലത്തിൽ വീര്യമുള്ള ഈ എണ്ണ ദേഹത്ത് തേക്കാനുള്ളതാണ്. പർപ്പടകപ്പുല്ലിൻ്റെ നീര് കടുക് രോഹിണി കൽക്കമായി എണ്ണ കാച്ചി തേക്കുക, പനി മാറും. പിച്ചകപ്പൂവ്, ചെറുവഴുതിന വേര്, മുള്ളൻ വെള്ളരിക്ക, താലീസപത്രം, പതുമുഖം, ചന്ദനം, കടുക്കാത്തോട്, നെല്ലിക്കാത്തോട്, താന്നിക്കാത്തോട്, ഏലാവാലുകം, ദേവതാരം, അരേണുകം, മരമഞ്ഞൾ, മഞ്ഞൾ, തകരം, കറുത്ത പൂവുള്ള നന്നാറിക്കിഴങ്ങ്, നറുനീണ്ടി രണ്ട് തരമുണ്ട്, അതിലെ കറുത്ത പൂവുള്ള നറുനീണ്ടിക്കിഴങ്ങ്, വെളുത്ത പൂവുള്ള നറുനീണ്ടിക്കിഴങ്ങ്, ഞാഴൽ പൂവ്, മഞ്ചട്ടി, കരിങ്കൂവളക്കിഴങ്ങ്, വിഴാലരിക്കാമ്പ്, ഓരില വേര്, ഉറുമാമ്പഴത്തോട്, കൊട്ടം, ഇവ 15 ഗ്രാം വീതം അരച്ച് ഇടങ്ങഴി നെയ്യു ചേർത്ത് കാച്ചി, അതിന് കാച്ചുന്നതിന് മുമ്പ് 4 ഇരട്ടി വെള്ളം ചേർത്ത് കൊള്ളണം. അങ്ങനെ കാച്ചി അരിച്ച് സേവിക്കുക. ചാതുർത്ഥിക ജ്വരം, തൃതീയക ജ്വരം, ഛർദി, അർശസ്, മൂത്രകൃച്ഛ്രം, മൂത്രതടസ്സം, വിസർപ്പം, ചൊറി, പാണ്ഡു, ഉന്മാദം, വിഷം, പ്രമേഹം, അപസ്മാരം, അഗ്നിമാന്ദ്യം, ജ്വരം, കാസം, ചടവ്, ക്ഷയം, വാതരക്തം, പ്രതിശ്യായം, ഇവകളെല്ലാം ശമിക്കും. ഈ നെയ്യും വളരെ പ്രസിദ്ധമാണ്. ഈ നെയ്യ് ചില ആളുകൾ വാരാഹി മന്ത്രം മുതലായവയൊക്കെ ജപിച്ച് ഉണ്ടാക്കാറുണ്ട്. വളരെ സങ്കല്പങ്ങളോടുകൂടിയ നെയ്യാണ് ഇത്. സർവരോഗ സംഹാരിയിൽപ്പെട്ടതാണെന്നാണ് വയ്പ്പ്. ഈ നെയ്യ് കഴിക്കുമ്പോൾ ഭൂതാവേശം, ഹാലൂസിനേഷൻസ്, ഗൽഗത, ശുക്ലക്ഷയം, ബീജശേഷി ഇല്ലായ്മ എന്നിവയ്ക്കും വളരെ പ്രസിദ്ധമാണ്. വന്ധ്യകൾ ഈ നെയ്യ് സേവിച്ച് പുരുഷനോടൊപ്പം ശയിച്ചാൽ ഗർഭം ധരിക്കും, ദീർഘായുസ്സും വർണ്ണവും ഉണ്ടാവും, ബലമുണ്ടാവും, പാപാലക്ഷ്മികളെ നശിപ്പിക്കും, ഗ്രഹപീഡകരങ്ങളായ എല്ലാ രോഗങ്ങളും മാറും. ഇത് പുംസവനത്തിൽ പ്രസിദ്ധമാണ്. ആൺകുട്ടിയുണ്ടാകുന്നതിന് ഗർഭത്തിൽ സേവിപ്പിക്കുന്ന പ്രസിദ്ധമായ ഒന്നാണ് ഇത്. പാനീയ കല്യാണകഘൃതം എന്നാണിതിന് പേര് പറയുന്നത്. ഇതും വീടുകളിൽ ആഘോഷപൂർവം കാച്ചിരുന്നു. ഇവയ്ക്കൊക്കെ സമയം കണ്ടെത്തുകയും ഉണ്ടാക്കുകയും അതിൽ കേളിയാടുകയും ആ അറിവുകൾ സൂക്ഷിച്ചു വയ്ക്കുകയും അടുത്ത തലമുറ എത്ര ഗുരുത്വമില്ലാത്തവരായി ആടുമ്പോഴും തങ്ങളുടെ തലമുറയ്ക്കു വേണ്ടി ഇതെല്ലാം എഴുതി സൂക്ഷിച്ചു വെച്ച ആ അമ്മമാർക്കു മുമ്പിൽ നമുക്ക് ഭക്തിയോടെ പ്രണമിക്കാം.